ശ്രീകുമാർ, ഇവിടെ പുണ്യം പൂങ്കാവനം പദ്ധതി അനാചാരമെന്നാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിർത്തലാക്കണം, മതേതര കേരളത്തിന് ഇത് യോജിച്ചതല്ല എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചു കഴിഞ്ഞത്. 2004 പോലീസ് തന്നെ ആരംഭിച്ച ഒരു പദ്ധതിക്കെതിരെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ നടത്തുന്ന ഈ ഒരു വിമർശനങ്ങളെ എങ്ങനെ കാണുന്നു താങ്കൾ? ശുദ്ധ വിവരക്കേടാണ്. കാരണം അതൊരു ആചാരമാണെങ്കിലല്ലേ അത്, അത് ഹൈന്ദവ ആചാരം ആയിട്ടല്ലോ അവിടെ നടത്തുന്നത്. അവിടെ വരുന്ന എല്ലാവരുടെയും ആവശ്യമാണ് അവിടെ അത് ക്ലീനായിട്ട് സൂക്ഷിക്കണം എന്നുള്ളത്. മാത്രമല്ല അതിൽ ഏറ്റവും വലിയ ആവശ്യം വരുന്നത് ഫോറസ്റ്റ് ആ അവർക്കാണ്. കാരണം അവിടെ നിന്ന് ഈ പ്ലാസ്റ്റിക്കിന്റെയും ഒക്കെ അവിടെയുള്ള മൃഗങ്ങളും ഒക്കെ ഭക്ഷിച്ച് അപകടത്തിൽപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ ശബരിമലയിൽ വരുന്ന മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലാവരുടെയും സുരക്ഷയെ കരുതിയാണ് അവിടെ ഈ പുണ്യം പൂങ്കാവൻ എന്ന് പറയുന്ന ക്ലീനിങ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. അത് ഹിന്ദുമതത്തിന്റെ അല്ലെങ്കിൽ ശബരിമലയിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ആചാരത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും ഒരു എന്താ പറയുന്നത് സെക്യുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിൽ പിന്നെ അതിൽ നിർത്തണം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം അത് വിവരക്കേടിന്റെ ഭാഗമാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വിവരക്കേട് മാത്രമാണെന്നില്ല, ഇത് ഒരു തരത്തിലുള്ള വിവരക്കേട്, ഒരു ഭാഗത്തോട് മാത്രമുള്ള വിവരക്കേടിന്റെ ഭാഗമായിട്ടാണ്. ശ്രീകുമാർ, അതിന്റെ ആ ഒരു പദ്ധതിയുടെ ഉദ്ദേശ ശുദ്ധിയെ പോലും വർഗീയതയുടെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇവിടെ അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഇനി അവർക്ക് അഥവാ അങ്ങനെ തോന്നുകയാണെന്ന് വെച്ചുള്ളൂ. ഞാൻ സമ്മതിക്കുന്നതല്ല, ഒരു വാദത്തിന് വേണ്ടി അങ്ങനെ തോന്നുകയാണെങ്കിൽ അവർ ചെയ്യേണ്ടത് മറ്റ് സ്ഥലങ്ങളിലും അതുപോലെ ക്ലീനിങ് പ്രവർത്തികളിൽ അവർ ഏർപ്പെടട്ടെ. മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പൊ ഭീമാപ്പള്ളിയിലോ അതുപോലുള്ള മറ്റ് സ്ഥലങ്ങളിലോ കെട്ടുകാട് പള്ളിയിലോ ഒക്കെ പോയിട്ട് അവര് ക്ലീനിങ്ങിന് ഏർപ്പെടട്ടെ. പലയിടത്തും പോലീസ് ആളുകൾ ക്ലീൻ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മള് ഈ എന്താ പറയുന്ന നമ്മുടെ ഈ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നമ്മുടെ ശംഖുമുഖം പോലെ ബീച്ചുകള്, ആലപ്പുഴ പോലെ ബീച്ചുകള്, ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് പോലീസും എസ്പിസിയും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സും ഒക്കെ ചേരുന്നുണ്ട്. ഇതെല്ലാം ജനങ്ങൾക്ക് പൊതുവായിട്ട് എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നതാണ്. അത് ആചാരത്തിന്റെ ഒരു ഭാഗമല്ല, ഒരു സ്ഥലത്തെയും ആചാരത്തിന്റെ ഭാഗമല്ല. ക്ലീനാക്കുക, ഇങ്ങനെ ക്ലീനാക്കി അത് ഈ ആ ഭാഗം മുഴുവൻ ക്ലീനാക്കി എടുക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് രാഷ്ട്രം മുഴുവൻ അഭിനന്ദിച്ച ഒരു പ്രോഗ്രാമാണ്. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഒരു മൻ കി ബാത്ത് പരിപാടിയിൽ തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഈ പുണ്യം പൂങ്കാവനം പദ്ധതി. അപ്പൊ എല്ലാവർക്കും മാതൃകയാണ്. ഇതുപോലെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ചെയ്യുകയാണെങ്കിൽ കേരളം കുറെ കൂടി വൃത്തിയായി കിടക്കും. അതുകൊണ്ട് പോലീസ് ചെയ്യേണ്ടത് ശബരിമലയിൽ ചെയ്യുന്നത് പോലെ മറ്റെല്ലാ സ്ഥലങ്ങളിലും ചെയ്യണം എന്ന ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. അത് ക്ഷേത്രങ്ങളാകാം, പള്ളികളാകാം, മോസ്കുകളാകാം, മറ്റ് പൊതു സ്ഥലങ്ങളാകാം, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അത് എല്ലായിടത്തും നടപ്പാക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഒരു വിവരക്കേടിന്റെ ഭാഗമായിട്ട് ഇത് പറഞ്ഞു വയ്ക്കില്ല ചെയ്യേണ്ടത്. യെസ്, വളരെയധികം നന്ദി ശ്രീ ടി പി സെൻകുമാർ.